ഹായ് ഫ്രണ്ട്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരാനിരിക്കുന്ന മൂന്നാം അലോട്ട്മെൻറ്റിന് ശേഷമുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിലേക്ക് ആരെയൊക്കെ പരിഗണിക്കൂ എന്നാണ് ഇവിടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് നമുക്കറിയാം, മൂന്നാം അലോട്ട്മെൻറ്റിന് ശേഷം ബാക്കിയുള്ള സീറ്റ് ഫില്ല് ചെയ്യാൻ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലേക്ക് സപ്ലിമെൻ്ററി അല്ലെങ്കിൽ എയ്ഡഡ് കോഴ്സുകളിലേക്ക് കോമൺ ആയിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും രണ്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സെൽഫ് എൻഹാൻസിങ് കോഴ്സുകളിലേക്ക് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി നൽകും. അതിൽ നിന്നാണ് വേക്കൻ്റ് ഇനി ബാക്കിയുള്ള സീറ്റ് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇതിൽ എഡിറ്റ് ഓപ്ഷൻ എഡിറ്റ് ചെയ്തവരെ മാത്രമേ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തൂ, എഡിറ്റ് ചെയ്തവരെ മാത്രമേ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പരിഗണിക്കൂ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടാകും. കാരണം 24, 25, 26 തീയതികളിൽ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടല്ലോ. അതിന് മനസ്സിലാക്കേണ്ടത് എഡിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഹയർ ഓപ്ഷൻ നിങ്ങൾക്ക് വെച്ചിട്ട്, അതായത് ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് ഇപ്പോൾ പെർമനൻ്റ് അഡ്മിഷൻ എടുത്തവരാണ്, ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമനൻ്റ് അഡ്മിഷൻ എടുത്ത കുട്ടികളെ തീർച്ചയായും എഡിറ്റ് ചെയ്തിട്ടില്ല എങ്കിലും ആ ഹയർ ഓപ്ഷനിലേക്ക് പരിഗണിക്കും. അതിനർഹതയുണ്ടെങ്കിൽ നിങ്ങൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷനിലെ ഏതെങ്കിലും കോളേജിലേക്ക് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോഴ്സിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളെ പരിഗണിക്കും. അതേപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാതെ കുട്ടികളുടെ ഓൾറെഡി അവിടെ ഓപ്ഷൻസ് നിലനിൽക്കുന്നുണ്ടല്ലോ, അതിലേക്കും പരിഗണിക്കും. പിന്നെ ആർക്കാണ് എഡിറ്റ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ഓപ്ഷൻസിൽ എന്തെങ്കിലും റീഅറേഞ്ച്മെൻറ്റോ മാറ്റങ്ങളോ വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്തവരെ എഡിറ്റ് ചെയ്ത ലേറ്റസ്റ്റ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഡാറ്റ വെച്ചിട്ടായിരിക്കും നമ്മളെ റാങ്ക് ലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ എയ്ഡഡ് കോഴ്സിലെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് നമ്മളെ പരിഗണിക്കുക. അതിന് പുറമെ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർക്ക് പുതുതായി രജിസ്റ്റർ ചെയ്യാനുള്ള അവസരവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് റിവാലുവേഷനിലൂടെയൊക്കെ പാസ്സായവർക്ക്, ഇനി സേ റിസൾട്ട് സേ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് വന്ന് പാസ്സായവർക്കൊക്കെ പുതുതായി രജിസ്റ്റർ ചെയ്ത് ഓപ്ഷൻ കൊടുത്ത് അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമാവാനുള്ള അവസരവുമുണ്ട്. അതിന് പുറമെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടക്കാതെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്തായി പോയവരാണെങ്കിലും അവർക്ക് അത് എഡിറ്റ് ചെയ്ത് അവരുടെ അപേക്ഷ കംപ്ലീറ്റ് ആക്കുന്നതോടുകൂടി അവരെയും എയ്ഡഡ് കോഴ്സിലെ സപ്ലിമെൻ്ററി റാങ്ക് അലോട്ട്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോഴ്സസിലെ റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കും. അതായത് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്തായപ്പോൾക്ക് തിരിച്ച് കയറി വരാം, ഇതുവരെ അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർക്ക് യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ നടത്തി അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമാവാം, അലോട്ട്മെൻറ്റ് കിട്ടി ജോയിൻ ചെയ്ത് ഹയർ ഓപ്ഷൻ നിലനിർത്തിയവർക്ക് അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമാവാം. അതേപോലെ തന്നെ എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഭാഗമാവാം. ഓൾറെഡി യൂണിവേഴ്സിറ്റി രജിസ്റ്റർ ചെയ്തവർക്കും ഇനി രജിസ്റ്റർ ചെയ്യാൻ പോകുന്നവർക്കും ആർക്ക് മാത്രം പറ്റില്ല, രണ്ട് വിഭാഗത്തിന് മാത്രം ഈ എഡിറ്റിംഗ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്താനോ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമാവാനോ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനോ സാധിക്കില്ല. അത് ഒന്നാമത്തേത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടി പെർമനൻ്റ് അഡ്മിഷൻ എടുത്തവർ, അവർക്ക് താഴെയുള്ള ഓപ്ഷൻസ് എല്ലാം ഡിലീറ്റഡായി, ഇനി അവർക്കൊരു ചേഞ്ച് ഇല്ല, അവർ തന്നെ. പിന്നെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടി മുകളിലുള്ള ഓപ്ഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്തുകൊണ്ട് പെർമനൻ്റ് അഡ്മിഷൻ എടുത്തവർ, അതായത് മുകളിലുള്ള ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് പെർമനൻ്റ് അഡ്മിഷൻ എടുത്തവരും ഫസ്റ്റ് ഓപ്ഷൻ കിട്ടി പെർമനൻ്റ് അഡ്മിഷൻ എടുത്തവർ, എല്ലാവരും പെർമനൻ്റ് അഡ്മിഷനാണ്. ഈ രണ്ട് വിഭാഗത്തിനും ഒഴികെ ബാക്കി എല്ലാവർക്കും സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റിലേക്ക് വരാം, എഡിറ്റ് ചെയ്തിട്ടും വരാം, എഡിറ്റ് ചെയ്യാതെ ഓപ്ഷൻ നിലനിർത്തിയവർക്കും കയറി വരാവുന്നതാണ്. അതായത് ഞാൻ 24, 25, 26 തീയതികളിൽ എഡിറ്റ് ചെയ്തില്ല എന്ന് വെച്ചിട്ട് നിങ്ങളാരും അലോട്ട്മെൻറ്റിൽ വരാതിരിക്കില്ല സപ്ലിമെൻ്ററിയിലോ റാങ്ക് ലിസ്റ്റിലോ. നിങ്ങൾക്കവിടെ ഹയർ ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുത്തവരാണെങ്കിലും ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവരുമൊക്കെ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലും പരിഗണിക്കപ്പെടും. അതുപോലെ എഡിറ്റിംഗ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിയാലും എഡിറ്റ് ചെയ്ത ലേറ്റസ്റ്റ് ഡാറ്റ വെച്ചിട്ട് പരിഗണിക്കപ്പെടും. പുതുതായി രജിസ്റ്റർ ചെയ്തവരെയും പരിഗണിക്കുന്നതായിരിക്കും. അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്തായി പോയവർ എഡിറ്റ് ചെയ്ത് തിരിച്ച് വരാവുന്നതുമാണ്. പിന്നെ ലേറ്റ് രജിസ്ട്രേഷനുള്ള അവസരം, ഇപ്പോൾ 24, 25, 26 തീയതികളിൽ എഡിറ്റിങ്ങിൻ്റെ കൂടെ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർക്ക് രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, അതിന് ലേറ്റ് രജിസ്ട്രേഷനുള്ള അവസരം ഇതുമാത്രമല്ല ഒരിക്കൽ കൂടി നൽകുമെന്നാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ലേറ്റ് രജിസ്ട്രേഷനുള്ള സമയം 24, 25, 26 തീയതികളിലുണ്ട്. എന്തെങ്കിലും കാരണവശാൽ അപ്പോഴേക്ക് സേ എക്സാമിൻ്റെ റിസൾട്ട് വരാതിരിക്കുകയോ അല്ല അപ്പോഴും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടോ ഇല്ല എങ്കിൽ പിന്നീട് ഒരിക്കൽ കൂടി രജിസ്ട്രേഷൻ അവസരം നൽകുമെന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. അപ്പോഴേക്കൊക്കെ സീറ്റ് വളരെ വേക്കൻസി വളരെ കുറവൊക്കെ ആയിരിക്കും, പക്ഷേ സെൽഫ് ഫിനാൻസിങ് കോളേജസിലൊക്കെ ഉണ്ടാകും. അപ്പോഴേ അഥവാ ഡിഗ്രിക്ക് പഠിക്കണമെന്ന് അത്രയ്ക്ക് താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായും സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ എടുക്കുമല്ലോ. അപ്പോൾ ലേറ്റ് രജിസ്ട്രേഷൻ ഒരിക്കൽ കൂടി അവസരം കിട്ടും, ഇത് മാത്രമല്ല ഒരു സെക്കൻഡ് ചാൻസ് കൂടി ഉണ്ട് എന്നും യൂണിവേഴ്സിറ്റി സർക്കുലറിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ യൂണിവേഴ്സിറ്റി കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള അഡ്മിഷൻ നടക്കുന്നുണ്ട്. PWD കോട്ട, സ്പോർട്സ് കോട്ട, മാനേജ്മെൻറ്റ് കോട്ട ഇതൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അഡ്മിഷൻ പ്രോസസ്സ് സെപ്റ്റംബർ മാസാവസാനത്തോടുകൂടി അവസാനിക്കും.